അതിരമ്പുഴ പഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായി ആക്ഷേപം. പായലും പോളയും ചെളിയും മാലിന്യവും നിറഞ്ഞുകിടക്കുന്ന ചന്തക്കുളവും പെണ്ണാർത്തോടും നവീകരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. അതിരമ്പുഴയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. പായലും പോളയും ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞു നടക്കുന്ന ചന്തക്കുളവും പെണ്ണാർത്തോടും നവീകരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപവും ഉയരുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി അതിരമ്പുഴ ചന്തക്കുളം നവീകരിക്കാൻ പഞ്ചായത്ത് പദ്ധതി വിഹിതം ഉൾപ്പെടുത്തുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം ജോഷി ഇലഞ്ഞിയിൽ പറഞ്ഞു. വ്യാപാരം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 ലക്ഷം രൂപ നീക്കിവെച്ച് എല്ലാ വർഷവും അത് സമയബന്ധിതമായി മഴക്കാലത്തിന് മുമ്പ് തന്നെ ഇതിലത്തെ പായലും ചെളിയുമൊക്കെ കോരി വൃത്തിയാക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നില്ല. അത് പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടൈഡ് ഫണ്ട് ഉൾപ്പെടുത്തി ചെയ്യാം എന്നാണ് പറയുക. പക്ഷേ കഴിഞ്ഞ ടൈഡ് ഫണ്ട് 16 ലക്ഷം രൂപ അത് സമയബന്ധിതമായി ഈ പഞ്ചായത്ത് ഭരണ സമിതിക്ക് നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും അത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇതുമൂലമുണ്ടാകുന്ന ഒരു വലിയ വിഷയം, നമുക്ക് നടക്കപ്പാലം എന്ന് പറയുന്ന ഒരു പാലം ഈ അതിരമ്പുഴ പഞ്ചായത്തിൽ ഉണ്ട്. അവിടെ വലിയ ഈ തോടിന് നടുക്ക് വലിയ ഒരു പില്ലറുണ്ട്. അവിടെ തടഞ്ഞു നിന്ന് അതിരമ്പുഴയിലെ ഈ പറയുന്ന ഈ പായലും മറ്റൊന്നും മഴ പെയ്യുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല. അത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ചെയ്താലേ ആ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാകും. മേഖല കൂടിയായ പ്രദേശത്ത് കാലവർഷക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് ദുരിതമാകും. കേന്ദ്ര പദ്ധതിയായ ടൈഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞെങ്കിലും നടപ്പായിട്ടില്ലെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം 2 വർഷമായി ഇവിടുത്തെ തോട് ക്ലീൻ ചെയ്യാത്തത് മൂലം ഇവിടെ വളരെ വലിയ ആരോഗ്യ പ്രശ്നത്തിന് സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. കാരണം ഇവിടെയുള്ള പല രീതിയിലുള്ള കച്ചവടങ്ങളുണ്ട്. അവരൊക്കെ അവരിൽ നിന്ന് ബാക്കി വരുന്ന മാലിന്യങ്ങളൊക്കെ ഇപ്പോൾ നിക്ഷേപിക്കുന്ന ഒരു ഡംപിങ് സ്റ്റേഷനായിട്ട് പെണ്ണാർ തോടും ഇതിൻ്റെ കൈവരിയിലുള്ള തോടുകളുമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആരോഗ്യ പ്രശ്നം ഒരു വശത്തു കൂടെ, അതുപോലെ മഴക്കാലം ആകുന്നതോടുകൂടി ഈ വെള്ളം കെട്ടിക്കിടന്ന് ഈ പ്രദേശത്ത് മഞ്ഞപ്പിത്തം കോളറ പോലുള്ള വ്യാപകമായ അസുഖങ്ങൾക്കും വിടവരുത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ആശുപത്രിയുടെ ഭാഗത്ത് താഴെയുള്ള പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് കഴിഞ്ഞ 2 വർഷം വളരെ വലിയ രീതിയിൽ മഞ്ഞപ്പിത്തം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. മഴക്കാലത്ത് ചന്തക്കുളത്തിലെയും പെണ്ണാർത്തോട്ടിലെയും നീരൊഴുക്ക് നിരസപ്പെട്ടാൽ പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലാകുമെന്നും പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുമെന്നും വ്യാപാരികളും പറയുന്നു. കുറേ കാലങ്ങളായിട്ട് എപ്പോഴും പായൽ മൂടി ഒരു 4-5 മാസത്തേക്ക് വെള്ളമൊഴുക്ക് തീരെ ഇല്ലാതെ എപ്പോഴും മോശമായി കിടക്കുകയാണ്. ഈ വെള്ളപ്പൊക്കത്തിന് മുമ്പായിട്ട് തന്നെ ഈ കുളത്തിലെ പായൽ തള്ളി നീക്കി അതിനെ വാരി മാറ്റി ജലഗതാഗതം സുഖമാക്കിയാൽ ഇവിടെ നിന്ന് മഴ പെയ്യുമ്പോഴത്തേക്കും വരുന്ന വെള്ളം ഒഴുകി പടിഞ്ഞാട്ട് ഒഴുകി പോകാനുള്ള ഏറ്റവും എളുപ്പ ഒരു മാർഗമാകും. അത് തെളിച്ച് വിടുവാണെങ്കിൽ പിന്നെ വെള്ളം കെട്ടിക്കിടന്ന് ഈ സമീപപ്രദേശങ്ങളെ കിണറുകളിലും കുളങ്ങളിലൊക്കെ നിന്നുള്ള മറ്റു വെള്ളം താന്ന് മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നോട്ട് ചിലപ്പോൾ സാധ്യത അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചന്തക്കുളം ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി ചന്തക്കുളം സംരക്ഷിക്കുന്നതിനായി തോമസ് ചാഴികാടൻ ഏറ്റുമാനൂർ MLA ആയിരുന്ന കാലത്ത് 70 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പഴയ ബോട്ടിച്ചിട്ടുകൂടിയായ ചന്തക്കുളം സംരക്ഷിച്ചിരുന്നത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തായിരുന്നുവെങ്കിലും കഴിഞ്ഞ 2 വർഷക്കാലമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതായതോടെ മാലിന്യവാഹിനികളായി മാറിക്കഴിഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാകുമ്പോൾ അതിരമ്പുഴയിലെ പ്രധാന ജലസ്രോതസ്സുകൾ മലിനമായി കിടക്കുന്നത് വലിയ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ആശങ്ക ഉയരുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. സ്റ്റാർവിഷ് ന്യൂസ്, ഏറ്റുമാനൂർ.